കളിക്കളത്തിൽ അയാൾ ഒരു ശാന്തനായിരുന്നു. പക്ഷേ ആ ശാന്തതയിൽ നിന്ന് അയാൾ ഒരു കഥ എഴുതി. ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത കാലം, അതായിരുന്നു ആ കഥയുടെ പേര്. ലോകം ആ കഥയിൽ ലയിച്ചു. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അനുഭൂതിയോടെ. ഫുട്ബോളിൽ അയാൾക്ക് മുമ്പോ അയാൾക്ക് ശേഷമോ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അയാൾക്ക് തുല്യമായിരുന്നില്ല. അയാൾക്ക് 10 സഹകളിക്കാരുണ്ടായിരുന്നു. അതും എക്കാലത്തെയും മികച്ചവർ. പക്ഷേ അയാൾ അവരുടെ മാസ്റ്ററായിരുന്നു. അതെ, ദ മാസ്റ്റർ ഓ സാവി ഹെർണാണ്ടസ്. അയാൾ കളിച്ചത് ഭാവിയിലേക്കായിരുന്നു. അയാളുടെ പാസുകൾ അടുത്ത നീക്കത്തെ തേടിയായിരുന്നില്ല, മറിച്ച് അവസാന നീക്കത്തിന്റെ ആരംഭമായിരുന്നു. സഹകളിക്കാരെക്കാൾ കൂടുതൽ അയാൾ ഗ്രൗണ്ടിനെ പിന്നിട്ടുകൊണ്ടിരുന്നു. കൂടുതൽ പാസുകൾ ആ കാലുകളിൽ നിന്ന് പുറപ്പെട്ടു. അവയെല്ലാം തേടിയത് അവസാനത്തേതായിരുന്നു. അയാൾ നിർമ്മിച്ചെടുത്തത് ഒരു മത്സരം മാത്രമല്ല, മറിച്ച് ഒരു സീസൺ തന്നെയായിരുന്നു. അയാൾ കളിയുടെ പൂർണ്ണതയായിരുന്നു. ഫുട്ബോൾ ലോകം അത്രയധികം പ്രണയിച്ചൊരു താരമുണ്ടാകില്ല. സാവി വിട പറഞ്ഞപ്പോൾ ബാർസലോണയിലും സ്പെയിനിലും സൃഷ്ടിക്കപ്പെട്ടത് ഒരിക്കലും തിരികെയെത്താത്ത വസന്തങ്ങളുടെ അന്ത്യമായിരുന്നു. പകരക്കാരനെ കണ്ടെത്താത്ത 6 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇനിയൊരിക്കലും അത് തിരിച്ചെത്തുകയില്ല. കാരണം അയാൾ പകരക്കാരനില്ലാത്തവനായിരുന്നു. നിങ്ങൾക്കൊരു ഇനിയസ്റ്റയെ കണ്ടെത്താം, ഒരു പക്ഷേ മെസ്സിയെയും. പക്ഷേ സാവി അതസാധ്യമാണ്. കാത്തിരിക്കാം ആ പരിശീലകനിൽ നിന്നുയരുന്ന അത്ഭുതങ്ങളിലേക്ക്. കയ്യടിക്കാം ആ മാന്ത്രികന്റെ ശിഷ്യരുടെ അത്ഭുത ജാലകങ്ങൾ കണ്ട്. അതെ, ദ ക്യാപ്റ്റൻ, ദ ലീഡർ, ദ ലെജൻഡ്, സാവി ഹെർണാണ്ടസ്.